ഫസ്റ്റ് ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിസ് ഞങ്ങൾ കുടിക്കുന്നതാണ്. മിസ് ഇതിന് മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുറേ വെള്ളം കുടിക്കണം, ഞങ്ങളത് ചെയ്യുന്നതാണ്, ഇത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം വെള്ളം കുടിക്കുന്നത് ഇത് നിങ്ങളുടെ ഹാബിറ്റിൽ മാറ്റിക്കഴിഞ്ഞാൽ, മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വലിയ മാറ്റം വരുമോ നിങ്ങളുടെ ലേണിങ്ങിൽ? എന്തായാലും വരും. കാരണം ഈ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ റിഫ്രഷ്ഡ് ആക്കും, നമ്മളുടെ ബോഡി റിഫ്രഷ്ഡ് ആക്കും, നമ്മളെ എനർജൈസ്ഡ് ആക്കും, നമ്മളെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് വളരെ വലിയ മാറ്റം വരുത്തും. നമ്മൾക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന വ്യത്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരും. ഓക്കെ, നമ്മൾക്ക് തലവേദന വന്ന് തുടങ്ങും, അങ്ങനെ പലവിധ അസുഖങ്ങളും നമ്മളുടെ ബോഡിയിൽ വേണ്ടത്ര വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് വരും. അങ്ങനെ ഒരു കുഞ്ഞു അസുഖം വന്നാൽ തന്നെ നമ്മളുടെ ലേണിങ്ങിന് എഫക്റ്റ് ചെയ്യില്ലേ? സോ അതൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മിനിമം 2 liters ഓഫ് വാട്ടർ പെർ ഡേ. ഒരു ദിവസം നിങ്ങൾ മിനിമം 2 liters ഓഫ് വാട്ടർ എന്തായാലും കുടിച്ചിരിക്കണം. ഇപ്പോൾ 2 liters കണക്കറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, 8 glasses മിനിമം. ഓക്കെ, 8 glasses ഓഫ് വാട്ടർ നിങ്ങൾ മിനിമം എന്തായാലും കുടിച്ചിരിക്കണം. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അളവ് ഇനിയും കൂടും. കാരണം നമ്മളപ്പോൾ അവിടെ സ്വെറ്റിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല സമ്മർ സീസൺ ആണെങ്കിൽ ഈ അളവ് പിന്നെയും കൂട്ടണം. സമ്മർ സീസണാണ് ഞാൻ 8 glasses മിസ് പറഞ്ഞിട്ടുണ്ട്, 8 glasses കുടിക്കുക, അങ്ങനെയല്ല. സമ്മർ സീസൺ ആണെങ്കിൽ അത് പിന്നെയും കൂട്ടണം. ഓക്കെ, പിന്നെ ഈ 8 glasses വെള്ളം നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാം? ഒറ്റയടിക്ക് മിസ് പറഞ്ഞു 1 liter ബോട്ടിൽ എടുത്തു, 1 liter ബോട്ടിൽ ഇരുന്ന് അങ്ങോട്ട് കുടിച്ചോ, 1 liter ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 2 liters കുടിക്കാം. അങ്ങനെ കുടിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം വെക്കാം. ഓക്കെ, ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ഇത്ര സമയം തരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം വെള്ളം കുടിക്കുക എന്നുള്ളത് മോർണിംഗ് ആണ്. മോർണിംഗ്, ഈവനിങ്, നൂൺ ടൈമിലൊക്കെ കുടിക്കാം. രാത്രി നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാം, പക്ഷേ രാവിലെ മുതൽ വെള്ളം കുടിക്കുക നല്ലോണം കൂട്ടാം. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ബെഡ് കോഫി കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവില്ലേ, ബെഡ് ടീ കഴിക്കുന്ന ശീലം ഉണ്ടാവും അല്ലേ, അത് കഴിവതും ഒന്ന് ഒഴിവാക്കാം. രാവിലെ അതിന് പകരം എന്ത് കുടിക്കുക? ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക ഏറ്റവും ബെസ്റ്റാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഫി വേണം അല്ലെങ്കിൽ ടീ വേണമെന്നുള്ളവർ അത് കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിമൈൻഡർ വെച്ചിട്ടോ അലാം വെച്ചിട്ടോ എന്തായാലും നിങ്ങളിങ്ങനെ ഒരു 1 hour ഇടവിട്ട് വെള്ളം കുടിക്കാൻ ഓർത്തുകൊണ്ടേയിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നൈറ്റ് ടൈമിലാവുമ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് വല്ലാതെ 2-3 glasses അയ്യോ ഒന്ന് തികയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്ന 2 glasses വെള്ളം എടുത്ത് കുടിച്ചാൽ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതെന്താ, നമ്മളുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ നമ്മളുടെ ഉറക്കം അവിടെ ഡിസ്റ്റർബ്ഡ് ആവും. സോ ഉറങ്ങുന്നതിന് ഒരു 1 hour മുമ്പ് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. സിപ്പ് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുമ്പോൾ കുടിക്കാതെ, അല്ലാതെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ നൈറ്റിൽ പോയിരുന്ന വെള്ളം കുടിക്കരുത്. കഴിവതും എന്ത് ചെയ്യാം, മോർണിംഗ് ടൈമിലൊക്കെ വെള്ളം കുടിക്കുക. രാവിലെ കുടിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇടവിട്ട് കുടിക്കുക, അങ്ങനെ വെള്ളം കുടിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കരുത്, മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഈ ഒരു എണ്ണത്തിൽ കൗണ്ടിൽ കൂട്ടില്ല. ഈ ഇതൊന്നും കുഴിച്ചിട്ട് നിങ്ങൾ 8 glasses വെള്ളം എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമുക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യുന്ന ഡ്രിങ്ക്സാണ്. വല്ലപ്പോഴും കുടിക്കുന്നതിനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും സാധാരണ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിന് പകരം കൊക്കക്കോലയും പെപ്സിയും സെവനപ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ദോഷം വരുത്തും. സോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യും, പലവിധ അസുഖങ്ങളും ഉണ്ടാക്കും. സോ ഇങ്ങനത്തെ ബോട്ടിൽ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുക. നല്ല ശുദ്ധമായ വെള്ളം, ഓക്കെ, മിനിമം 8 glasses വെള്ളമെങ്കിലും കുടിക്കുക. എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ ശീലിക്കുക. പെട്ടെന്ന് എനിക്ക് അറിയാം ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ പാടുന്നേ 1 glass വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നും. അപ്പോൾ എന്താ ചെയ്യുക, ഒറ്റയടിക്ക് കുറേ ഗ്ലാസ് കുടിക്കാണ്ട് കുറച്ച് കുറച്ച് പതിയെ പതിയെ ആ ശീലം ഉണ്ടാക്കുക. ആദ്യം എന്ത് ചെയ്യുക, തിളപ്പിച്ചറിയൊരു ഒരു വാം വാട്ടർ, ഒരിളം ചൂടുള്ള വെള്ളം എന്താ ചെയ്യുക, കുറച്ച് കുടിക്കുക. അങ്ങനെ ആ കൗണ്ട് കൂട്ടി വരിക. അങ്ങനെ നമുക്കത് ശീലിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അത് രാവിലെ തന്നെ കുടിച്ച് ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സെക്കൻഡ് ടിപ്പ്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ.